ദിവസവും ക്വാറി വ്യവസായം നശിപ്പിക്കാനുള്ള നിയമനിർമ്മാണങ്ങളിൽ വ്യാപൃതരാകുന്ന ഈ ഇരട്ടത്താപ്പിനെതിരെയാണ് ഈ വൈകിയ വേളയിൽ നാം പ്രതിഷേധിക്കുന്നത്. അപ്പൊ അവരെ നമ്മൾ കൺവിൻസ് ചെയ്യണം. ഞങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത് പുറത്തൊന്നുമല്ല, മൈനിങ് ആൻഡ് ജിയോളജി എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റ് ഞങ്ങളുടെ തറവാടാണ്. ഈ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ഞങ്ങളെ ഇറക്കി വിട്ടു കഴിഞ്ഞാൽ വേറെ ഒരു ഡിപ്പാർട്ട്മെന്റിലും ഞങ്ങളെ കേട്ടതില്ല. ആവാസ വ്യവസ്ഥയെ വലിയ തോതിൽ ബാധിക്കാത്ത പരിമിതമായ തോതിൽ ശാസ്ത്രീയമായ രീതിയിൽ ഗവൺമെന്റ് തന്നെ നിശ്ചയിക്കുന്ന തരത്തിൽ ശാസ്ത്രീയമായ രീതിയിൽ പാറ പൊട്ടിക്കാനും അവ അവയുടെ മറ്റ് വിവിധ തരത്തിലുള്ള ഉൽപ്പന്നങ്ങളാക്കി മാറ്റാനും അവയെ വേണ്ടത്ര വിനിയോഗിക്കാനുമുള്ള ഒരു ശാസ്ത്രീയമായ സംവിധാനം ഉണ്ടാക്കേണ്ടത് ഗവൺമെന്റാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ചെറുകിട കോറികൾ ആവശ്യമാണ്. അതിനുവേണ്ടി ഞങ്ങൾ ഏത് പരിധിവരെയും നിങ്ങളോടൊപ്പം സഹകരിക്കാൻ തയ്യാറാണ്. നിരവധി ഡസൻ കണക്കിന് അപേക്ഷകൾ ഈ ഡയറക്ടറേറ്റിൽ കെട്ടിക്കിടക്കുന്നു. ഇപ്പൊ ആകെ നടക്കുന്നൊരു കാര്യമുണ്ട്, രാവിലെ വന്നാലും വൈകുന്നേരം വന്നാലും ഉച്ചയ്ക്ക് വന്നാലും ഇവിടെ ആകെ നടക്കുന്ന മീറ്റിംഗ് മാത്രമാണ്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ക്വാറി ആൻഡ് ക്രഷർ കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മൈനിങ് ആൻഡ് ജിയോളജി വകുപ്പ് ഡയറക്ടറേറ്റിലേക്ക് മാർച്ചും കൂട്ടധർണയും നടത്തി. ക്വാറി മേഖലയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുക, സർക്കാർ അടിയന്തരമായി ഇടപെടുക, എല്ലെ പട്ടയ പ്രശ്നം പരിഹരിക്കുക തുടങ്ങി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു നൂറുകണക്കിന് ക്വാറി തൊഴിലാളികൾ മൈനിങ് ആൻഡ് ജിയോളജി വകുപ്പ് ഡയറക്ടറേറ്റിന് മുന്നിൽ കൂട്ടധർണ നടത്തിയത്. ധർണ INDUC തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് VR പ്രതാപൻ ഉദ്ഘാടനം ചെയ്തു. കോർഡിനേഷൻ കമ്മിറ്റി നേതാക്കളായ NK ബാബു, R പൗലോസ് തുടങ്ങിയ നേതാക്കൾ പ്രസംഗിച്ചു. നൂറുകണക്കിന് ക്വാറി അനുബന്ധ തൊഴിലാളികൾ അണിനിരന്ന മാർച്ചിന് സംസ്ഥാന ജില്ലാ നേതാക്കൾ നേതൃത്വം നൽകി. ശേഷം നേതാക്കൾ മൈനിങ് ആൻഡ് ജിയോളജി വകുപ്പ് ഡയറക്ടർക്ക് നിവേദനവും നൽകി. വ്യവസായ രംഗത്തെ പ്രതിസന്ധി പരിഹരിക്കുക, മൈനിങ് ആൻഡ് ജിയോളജി വകുപ്പ് നീതി പാലിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ക്വാറി ആൻഡ് ക്രഷർ തൊഴിലാളികൾ നയിക്കുന്ന ജിയോളജി ഡയറക്ടറേറ്റിലേക്കുള്ള മാർച്ചാണ് ഇവിടെ നിന്നും ആരംഭിക്കുന്നത്. ക്വാറി ആൻഡ് ക്രഷർ കോർഡിനേഷൻ കമ്മിറ്റി നയിക്കുന്ന ജിയോളജി ഡയറക്ടറേറ്റിലേക്കുള്ള ധർണയാണ് ഇവിടെ നിന്നും ആരംഭിച്ചിട്ടുള്ളത്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സർക്കാരിനോട് വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ഇവരുടെ ഈ ധർണ. ധർണയിൽ പ്രധാനമായും കോർഡിനേഷൻ കമ്മിറ്റി ആവശ്യപ്പെടുന്നത് കോർഡിനേഷൻ കമ്മിറ്റിക്ക് സർക്കാർ നൽകിയ ഉറപ്പ് പാലിക്കുക, മൈനിങ് ആൻഡ് ജിയോളജി തുക്ലക് പരിഷ്കാരം പിൻവലിക്കുക, എല്ലെ പട്ടയ പ്രശ്നം ഉടൻ പരിഹരിക്കുക, ഖനന മേഖലയിലെ അന്യസംസ്ഥാന ലോബികൾക്ക് തീരെഴുതാനുള്ള നീക്കം ചെറുക്കുക, മൈനിങ് ആൻഡ് ജിയോളജി വകുപ്പ് നീതി പാലിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ക്വാറി ആൻഡ് ക്രഷർ കോർഡിനേഷൻ കമ്മിറ്റി ഡയറക്ടറേറ്റിലേക്ക് ധർണ നടത്തുന്നത്. സംസ്ഥാനത്തെ വിവിധ ഭാഗങ്ങളിലെ ക്വാറി ക്രഷർ യൂണിറ്റിലെ തൊഴിലാളികളും അവരുമായി ബന്ധപ്പെട്ട അനുബന്ധ ജീവനക്കാരും നയിക്കുന്ന ധർണയാണ് അല്ലെങ്കിൽ ഡയറക്ടറേറ്റിലേക്കുള്ള മാർച്ചാണ് ഇവിടെ നടന്നു വരുന്നത്. എന്നിട്ടും എന്ത്, നമ്മോട് ഇത്ര അവഗണന? എന്നിട്ടും എന്ത്, കാലങ്ങളായി എന്നി എന്നി അക്കമിട്ട് നാം അഭിമുഖീകരിക്കുന്ന ഓരോ പ്രശ്നങ്ങളെ ചൂണ്ടിക്കാണിച്ചപ്പോഴും അവധാനപൂർണം പരിഹരിക്കാമെന്ന സമാധാന വാക്ക് തന്ന് ആശ്വസിപ്പിച്ച് പറഞ്ഞയച്ച് അന്ന് തന്നെ നമ്മളെ എങ്ങനെ ഉന്മൂലനാശനം ചെയ്യാം എന്നുള്ള വിഷയത്തിൽ ഗവേഷണം നടത്തി ഓരോ ദിവസവും ക്വാറി വ്യവസായം നശിപ്പിക്കാനുള്ള നിയമനിർമ്മാണങ്ങളിൽ വ്യാപൃതരാകുന്ന ഈ ഇരട്ടത്താപ്പിനെതിരെയാണ് ഈ വൈകിയ വേളയിൽ നാം പ്രതിഷേധിക്കുന്നത്. കാര്യങ്ങളൊക്കെ നമ്മൾ വെറുതെ എവിടെങ്കിലും ചെന്ന് സെക്രട്ടേറിയറ്റിലൊക്കെ ആദ്യം വിചാരിച്ച് സെക്രട്ടേറിയറ്റിൽ പോയി സമരം ചെയ്യും. സെക്രട്ടേറിയറ്റിൽ കൂടുതൽ സമരം ചെയ്യുന്നുണ്ട്. സെക്രട്ടേറിയറ്റിൽ പോയി സമരം ചെയ്തത് കൊണ്ട് കുറെ ആൾക്കാർ കേൾക്കും. ഇത് പറയേണ്ടടുത്ത് പറഞ്ഞില്ലെങ്കിൽ കേൾക്കേണ്ടവർ കേൾക്കത്തില്ല എന്ന് നമ്മൾ വിചാരിക്കണം. അപ്പൊ അവരെ നമ്മൾ കൺവിൻസ് ചെയ്യണം. ഞങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത് പുറത്തൊന്നുമല്ല, മൈനിങ് ആൻഡ് ജിയോളജി എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റ് ഞങ്ങളുടെ തറവാടാണ്. ഈ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ഞങ്ങളെ ഇറക്കി വിട്ടു കഴിഞ്ഞാൽ വേറെ ഒരു ഡിപ്പാർട്ട്മെന്റിലും ഞങ്ങളെ കേട്ടതില്ല. ഇത് ഞങ്ങളുടെ കുടുംബമാണ്. അപ്പൊ ഇവിടെ ഇരിക്കുന്ന ആൾക്കാരെല്ലാം ഞങ്ങളുടെ കുടുംബ അംഗങ്ങളാണ്. അപ്പൊ അവർ ഞങ്ങൾ 10-400 കിലോമീറ്റർ യാത്ര ചെയ്ത് ഇവിടെ വരുമ്പോ ഇന്ന് വാ അടുത്ത ആഴ്ച ആ പേപ്പർ എടുക്കാന്ന് പറയുമ്പം സങ്കടം വരും. തിരിച്ചു പറയാൻ ഒന്നും പറ്റത്തില്ല. അവിടെ തിരിച്ചങ്ങ് പോകും, വീണ്ടും വരും, ഇന്നും വന്നു, ഇന്നും പോകും. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ അവസ്ഥകൾ.
അപ്പൊ ഇതൊക്കെ മാറണം, മാറുക തന്നെ ചെയ്യും. ഇത് ഇതിനൊരു വ്യക്തം എല്ലാവരും പറയുന്നുണ്ട് ക്വാറി മേഖല ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന്. ക്വാറി മേഖലയ്ക്ക് മാറ്റം ഉണ്ടാകും, അത് നമ്മുടെ ശുഭാപ്തി വിശ്വാസമാണ്. ഈ കിടക്കുന്ന ഡെപ്പോസിറ്റുകളൊന്നും കരിഞ്ഞും ഉണങ്ങിയൊന്നും പോകത്തില്ല. ആറ് പേരും കിടക്കുന്നു, അത് അവിടെ തന്നെ കിടക്കുന്നു, അത് നമുക്ക് ഇന്നല്ലെങ്കിൽ നാളെ നമുക്ക് പൊട്ടിക്കും. നിങ്ങൾക്ക് ഉപയോഗിക്കുന്ന ലക്ഷക്കണക്കിന് വരുന്ന പാറ കനമീറ്റർ പാറ പൊട്ടിച്ച് അത് ഉപയോഗിക്കുന്ന കാര്യത്തിനകത്ത് സർക്കാരിന് പ്രയാസമില്ല. പക്ഷേ ആവാസ വ്യവസ്ഥയെ വലിയ തോതിൽ ബാധിക്കാത്ത, പരിമിതമായ തോതിൽ ശാസ്ത്രീയമായ രീതിയിൽ ഗവൺമെന്റ് തന്നെ നിശ്ചയിക്കുന്ന തരത്തിൽ ശാസ്ത്രീയമായ രീതിയിൽ പാറ പൊട്ടിക്കാനും അവ അവയുടെ മറ്റ് വിവിധ തരത്തിലുള്ള ഉൽപ്പന്നങ്ങളാക്കി മാറ്റാനും അവയെ വേണ്ടത്ര വിനിയോഗിക്കാനുമുള്ള ഒരു ശാസ്ത്രീയമായ സംവിധാനം ഉണ്ടാക്കേണ്ടത് ഗവൺമെന്റാണ്. ആ കാര്യത്തിൽ ഗവൺമെന്റ് കാണിക്കുന്ന അലംഭാവത്തിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഇവിടെ ഈ പ്രക്ഷോഭ പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത്. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഈ ആയിരക്കണക്കിന് വരുന്ന ക്വാറികൾ അടഞ്ഞു കിടക്കുക, ഏതാണ്ട് 5000-ലധികം വരുന്ന ചെറുതും വലുതുമായ ക്വാറികൾ നമ്മുടെ സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്നുണ്ട്. അത് ലൈസൻസ് എടുത്തിട്ടുള്ളതും ലൈസൻസ് ഉള്ളതും ഒക്കെ ഒരുപക്ഷെ എണ്ണത്തിൽ കുറവാണെങ്കിൽ പോലും മറ്റ് മേഖലകളിൽ പ്രവർത്തനങ്ങൾ വ്യാപകമായി നടക്കുന്നു. അത് നാട്ടിൻപുറത്തും ഗ്രാമങ്ങളിലുമൊക്കെ ജനങ്ങൾക്ക് പ്രയോജനകരമായി അവരുടെ നിർമ്മാണ പ്രവർത്തനം, ചെറിയ വീട് വയ്ക്കുന്നതിന്, ചെറുകിട നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക്, ചെറുകിട പാലങ്ങൾ കെട്ടുന്നതിന്, പഞ്ചായത്ത് തലത്തിലും ബ്ലോക്ക് പഞ്ചായത്ത് തലത്തിലുമൊക്കെയുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് ഇതൊരു അത്യന്താപേക്ഷിതമായ കാര്യമാണ്. പക്ഷേ അവർക്ക് പ്രാദേശികമായി ലഭ്യമാകുന്ന അത്തരത്തിലുള്ള വസ്തുക്കൾ എടുത്ത് ഉപയോഗിക്കുന്നതിന് ശാസ്ത്രീയമായ ഒരു സംവിധാനം ഉണ്ടാക്കി, ഏതടിക്കാം, എത്ര ഇടിക്കാം, എത്രമാത്രം എടുക്കാം, എങ്ങനെ അത് ഉപയോഗിക്കാം എന്നതിനൊരു ശാസ്ത്രീയ വീക്ഷണം ഉണ്ടാക്കേണ്ട ഉത്തരവാദിത്വം ഭരണകൂടത്തിനാണ്. കോറിക്കാർ വേറൊരു ഭാഗത്ത് സമരം ചെയ്യുന്നു, ട്രാൻസ്പോർട്ടേഴ്സ് വേറൊരു ഭാഗത്ത്, മറ്റ് ഉൽപ്പന്നങ്ങൾ നടത്തുന്നവർ വ്യാപാരികൾ അവർ വേറൊരു ഭാഗത്ത്. അങ്ങനെ നിന്നിട്ട് കാര്യമില്ല, നമ്മളെല്ലാം കൂടി ഒരു വലിയ കോർഡിനേഷൻ്റെ ഭാഗമായി നിന്നുകൊണ്ടുള്ള അതിശക്തമായ ഒരു പോരാട്ടം നമുക്ക് ആവശ്യമാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ചെറുകിട കോറികൾ ആവശ്യമാണ്. അതിനുവേണ്ടി ഞങ്ങൾ ഏത് പരിധിവരെയും നിങ്ങളോടൊപ്പം സഹകരിക്കാൻ തയ്യാറാണ്. അതേപോലെ മരിച്ചാൽ വേണം, ജനിച്ചാൽ വേണം, വിവാഹത്തിൽ വേണം, ഹസ്ബാമിക വേണം, എല്ലാത്തിനും ഞങ്ങളുടെ സഹായം വേണം. ഒരു ചോരുടുപ്പുമില്ലാതെ ഞങ്ങളെ മുഴുവൻ സഹായിക്കാൻ പറ്റിക്കൊണ്ട് ഞങ്ങളുടെ പ്രതിസന്ധി സഹായിക്കാതെ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന സ്ഥാപനങ്ങൾ പോലും അടച്ചുപൂട്ടിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുമ്പോൾ, നയങ്ങൾ രൂപീകരിക്കുമ്പോൾ നിങ്ങൾ ഒരു കാര്യം ചിന്തിക്കേണ്ടതായിരുന്നു. ഈ നിങ്ങൾ ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കിയാൽ മതി, ഇപ്പൊ ഇവിടെ വന്ന മുഴുവൻ ആളുകളും ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ നോട് തിരിഞ്ഞു നോക്കണം. നേരത്തെ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയെ സമയത്ത് ആരോ പറയാറുണ്ട് സെക്രട്ടേറിയറ്റ് മുഴുവൻ ആളുകളായിരുന്നു എന്ന്. അതുപോലെയായിരുന്നു ഈ ഡയറക്ടറേറ്റ്, ഈ ഡയറക്ടറേറ്റ് ഇരിക്കാൻ കസേരയില്ലായിരുന്നു. അങ്ങോട്ട് തിരിഞ്ഞു നോക്കൂ നിങ്ങൾ, ഒരു കുട്ടി പോലും അവിടെയില്ല. വെറുതെ ഇല്ലാതായതല്ല, ഒന്നിവിടെ വന്നാൽ ഒരു കാര്യം നടക്കില്ല എന്ന് എല്ലാ ദിവസങ്ങൾക്കും അറിയാം. അവരോട് നിങ്ങളുടെ റൂമെടുത്ത് ഇവിടെ താമസിച്ചോ. കൊല്ലത്തും തിരുവനന്തപുരത്തുനിന്നും കാസർഗോഡും കണ്ണൂരിന്നും വരുന്ന നൂറുകണക്കിന് ആളുകൾ ഇവിടെ 2 മാസവും 3 മാസവും റൂമെടുത്ത് താമസിപ്പിക്കും. ആ റൂമെടുത്ത് താമസിച്ചാൽ 3 മാസം കഴിയാൻ അവർ തിരിച്ചു പോകും. നിരവധി ഡസൻ കണക്കിന് അപേക്ഷകൾ ഈ ഡയറക്ടറേറ്റിൽ കെട്ടിക്കിടക്കുന്നു. ഇവിടെ ആകെ നടക്കുന്നൊരു കാര്യമുണ്ട്, രാവിലെയും വന്നാലും വൈകുന്നേരം വന്നാലും ഉച്ചയ്ക്ക് വന്നാലും ഇവിടെ ആകെ നടക്കുന്ന മീറ്റിംഗ് മാത്രമാണ്. അതിന്റെ ഒരു ഗുണവും ഈ ഡിപ്പാർട്ട്മെന്റില്ല. അത്രയേറെ മീറ്റിംഗ് നടക്കുന്നതിന്റെ ഒരു ഗുണവുമില്ലാത്ത ഒരു ഡിപ്പാർട്ട്മെന്റുമായി ഈ മൈനിംഗ് ആൻഡ് ജിയോളജി ഡിപ്പാർട്ട്മെന്റ് മാറിക്കൊണ്ടിരിക്കുന്നു.